വിഷുക്കാലത്തിന് മുന്നോടിയായി പൂത്തുലഞ്ഞ് കണിക്കുന്ന കാലം തെറ്റി ഇത്തവണ നേരത്തെ തന്നെ കണിക്കുന്നകൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട് ഐശ്വര്യത്തിന്റെ പുതുപുലരിയെ വരവേൽക്കാൻ എന്നോണം സ്വർണശോഭയുള്ള പൂക്കളാൽ സമൃദ്ധമാണ് ഇന്ന് പാതയോരങ്ങളും വീട്ടുമുറ്റങ്ങളുമെല്ലാം കാലം തെറ്റി കണിക്കൊന്നകൾ പൂത്തു തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇത്തവണയും വേനൽച്ചൂട് കനത്തതോടെ മാർച്ച് മാസം തുടക്കത്തിൽ തന്നെ കണിക്കൊന്നകൾ പൂത്തു തുടങ്ങിയിരുന്നു നിറയെ പൂത്ത കണിക്കൊന്ന കാഴ്ചക്കാരിൽ എന്തെന്നില്ലാത്ത ആനന്ദം പകരുന്നതാണ് കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ലക്ഷണമായാണ് പൂത്തുലഞ്ഞ കണിക്കൊന്നയെ പഴമക്കാർ കണ്ടിരുന്നത് കാർഷികോത്സവമായ വിഷുപ്പുലരിയിൽ കണിക്കുന്ന പൂവ് കണി കണ്ടുണരുന്നത് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കുമെന്നും ദുഷ്കീർത്തികൾ കേൾക്കേണ്ടി വരില്ലെന്നുമാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനോളം തന്നെ പ്രാധാന്യമാണ് വിഷുക്കണിയിൽ കണിക്കൊന്നയ്ക്കുമുള്ളത് ഇത്രയും പ്രാധാന്യം അർഹിക്കാൻ മാത്രം ഒരൈതിഹ്യവും കണിക്കൊന്നയ്ക്കുണ്ട് ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ചു പോവുകയാണ് യാത്രാമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ഭഗവാൻ ബാലിയെ ഒരു മരത്തിന് പിന്നിൽ നിന്ന് ഒളിയമ്മേത് കൊന്നു അതിൽ പിന്നെ ഈ മരത്തിനെ ആളുകൾ ബാലിയെ കൊന്ന മരമെന്ന് പറയാൻ തുടങ്ങിയത്രേ അത് പാവമ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെയൊരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് വ്യസനിച്ച് ശ്രീരാമ ഭഗവാനെ തന്നെ സ്മരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചുവെന്നും ആ കർമ്മഫലം അനുഭവിക്ക തന്നെ വേണമെന്നും അതുകൊണ്ടാണ് എന്നിലൂടെയെങ്കിലും നിനക്ക് ഈ പേര് ലഭിച്ചതെന്നും ഒരു നാൾ നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തത്രേ കാലാന്തരത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്റെ കളിക്കൂട്ടുകാരനായി കിട്ടിയ ഒരു ബാലൻ ഗുരുവായൂരിൽ ഉണ്ടായി ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിച്ചു നടക്കും ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഭഗവാൻ ആ ഉണ്ണിക്ക് സമ്മാനമായി നൽകി എന്നാൽ വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ആ മാല കാണാതെ അന്വേഷണമായി ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ അവനെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിവന്നു മാല കുട്ടി മോഷ്ടിച്ചതാണെന്ന് കരുതി അവനെ ശിക്ഷിക്കാനും ഒരുങ്ങി പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കണ്ണ നീ എന്റെ ചങ്ങാതിയാണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും ഇത് നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറഞ്ഞേനെ അതിനാൽ തന്നെ നിന്റെ ഈ ചങ്ങാത്തം ഇനി എനിക്ക് വേണ്ട ദേഷ്യത്തോടെ ഇതും പറഞ്ഞ് മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മാല ചെന്നു വീണത് അവിടെ ഒരിക്കലും പൂക്കാതെ നിന്നിരുന്ന കൊന്ന മരത്തിലാണ് അത്ഭുതമെന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണവർണ്ണത്തിലുള്ള കണ്ണന്റെ മാല പോലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു അന്നുമുതലാണത്രേ കൊന്ന മരം പൂത്തു തുടങ്ങിയത് വിഷുക്കണിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിനോളം പ്രാധാന്യമർഹിച്ചത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ